ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കുറച്ച് നാളായില്ലേ വന്നിട്ട്. അപ്പം എന്നെ മിസ് ചെയ്തെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൂടെയായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ വരയ്ക്കുന്നത് ടൂക്കൻ ബേർഡിനെയാണ്. അപ്പം നമ്മുടെ ഡ്രോയിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് ചെയ്യാം. ഞാനിവിടെ ഫാബർ കാസ്റ്റലിൻ്റെ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഐസിൻ്റെ പാർട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ എടുത്ത് അതിൻ്റെ ഉൾഭാഗത്ത് കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് എടുത്ത് ഐസിൻ്റെ ഉൾഭാഗം ഒന്ന് ഡാർക്കാക്കാം. കുറച്ച് ഗ്രീനും കൂടെ നമുക്ക് ലൈറ്റ് ബ്ലൂവിൻ്റെ മേളിൽ കൊടുക്കാം. ഇനി നമുക്ക് ലെമണല്ലോ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രേ കളർ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുക്കുക ഐസിൻ്റെ ഭാഗത്തൊക്കെ. ഇനി നമുക്ക് ലൈറ്റ് ഗ്രീൻ എടുത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡിങ് കൊടുക്കുക. ഇനി നമുക്ക് ബ്ലാക്ക് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്കാർലറ്റ് റെഡ് എടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ ഷെയ്ഡിങ് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ കളർ ചെയ്യാം. വിങ്സിൻ്റെ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഗ്രേ കൊടുക്കണം, അത് കഴിഞ്ഞ് ഇത്തിരി ലൈറ്റ് ബ്ലൂ, അത് കഴിഞ്ഞ് ബ്ലാക്ക് ചെയ്യാം. ഇടയ്ക്ക് നമുക്കൊന്ന് പേപ്പർ വൈറ്റ് കാണിക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഷൈനിങ് എഫക്റ്റ് കാണിക്കാനാണ്. ഇനി നമുക്ക് ടെയിലിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ റെഡ് കുറച്ച് ഉൾഭാഗത്ത് കൊടുക്കണം, അത് കഴിഞ്ഞ് ബ്ലാക്ക് കൊടുക്കാം. ലെഗ്സിന് ഞാൻ ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ബീക്സ് കളർ ചെയ്യുന്നത് ഞാൻ പറയാം. ഫസ്റ്റ് ലൈറ്റ് ബ്ലൂ കൊടുക്കുക, ബ്ലാക്ക് കൊടുക്കുക, പിന്നെ ഗ്രീൻ വെച്ച് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ലൈറ്റ് ബ്ലൂ വെച്ചൊന്ന് ഷെയ്ഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് ലെമൺ എല്ലോ അടിക്കുക. അത് കഴിഞ്ഞ് ഓറഞ്ച് ഫില്ല് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് വെച്ച് അതിൻ്റെ ടിപ്സ് വെക്കുക, റെഡ് കൊടുക്കുക. പിന്നെ ലൈറ്റ് ബ്ലൂവും റെഡും വെച്ച് ലൈൻസ് കൊടുക്കുക. അതിനുശേഷം ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക നമുക്ക്. ഇനി നമുക്ക് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ ബ്രൗണ് യെല്ലോ ഓക്കറാണ് കാണിക്കുന്നത് ഇപ്പം. ഇടയ്ക്ക് നമുക്ക് ഇത്തിരി ലൈറ്റ് ഗ്രീൻ കൊടുക്കണം, അത് കഴിഞ്ഞ് ബ്രൗൺ വെച്ച് നമുക്ക് പഴയതുപോലെ തന്നെ ഷെയ്ഡിങ് കൊടുക്കാം. ലീഫിന് നമുക്ക് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ ഔട്ട്ലൈനും കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു റെയിൻ ഡ്രോപ്സിൻ്റെ എഫക്റ്റ് കാണിക്കാം. അത് ജസ്റ്റ് ലൈറ്റ് ബ്ലൂവും ലെമൺ യെല്ലോ, ഗ്രീൻ, പർപ്പിൾ ഒക്കെ ഷെയ്ഡ് വെച്ച് ഒന്ന് കളർഫുൾ ആയിട്ട് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.